ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എവേർട്ട് റൈമറെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു തോട്ടാണ് സ്കൂൾ ലേൺ ലോങ് എഗോ ദാറ്റ് ദ വേ ടു കീപ് ചിൽഡ്രൻ ഫ്രം തിങ്കിങ് ഈസ് ടു കീപ് ദം ബിസി. അത് പറയുന്ന പോലെ തന്നെ അദ്ദേഹം വളരെ അധികം ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജനിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റിലാണ്. 1910 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഇല്ലിച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഒരുപാട് പ്രൊഫഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ പ്രിൻ്റഡ് ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ നിർമ്മിക്കുക, അതുപോലെ മാപ്പുകൾ സെല്ല് ചെയ്യുക, അതുപോലെ തന്നെ അദ്ദേഹം ടയർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടയർ ഫാക്ടറിയിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഓട്ടോമിക് എനർജി കമ്മീഷന് വേണ്ടിയിട്ട് അതിൻ്റെ സർവേ ഓഫ് റിസർച്ച് സെൻ്ററിലെ യൂണിവേഴ്സിറ്റിയിൽ മിച്ചിഗനിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അതുപോലെ തന്നെ വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അദ്ദേഹം വർക്ക് ചെയ്തു. അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഇൻ്റർകൾച്ചറൽ ഡോക്യുമെൻറ്റേഷൻ എൻ്റെ ഡയറക്ടർ ആയിരുന്നു ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനിൽ സെമിനാർ നടത്തുന്ന സമയത്ത്. ആ സമയത്താണ് അദ്ദേഹം ഇല്ലിച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 1972 അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ദ സ്കൂൾ ഈസ് ഡെഡ് എന്നുള്ള വർക്ക് കൊണ്ടുവന്നത്. ആ സ്കൂൾ ഈസ് ഡെഡ് എന്ന് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം മാൻ എ സ്ലേവ് ഓഫ് ടെക്നോളജി എന്നാണ് മെയിനായിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിങ്ങിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സ്കൂളിംഗ് എന്ന് പറയുന്നത് സ്കൂൾ ഹാസ് ബിക്കം ദ യൂണിവേഴ്സൽ ചർച്ച് ഓഫ് എ ടെക്നോളജിക്കൽ സൊസൈറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സ്കൂളുകൾ എന്ന് പറയുന്നത് ഇന്ന് ടെക്നോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു യൂണിവേഴ്സൽ ചർച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഇന്ന് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിലകൊള്ളുന്നത്. അതുപോലെ ആശങ്ക കൈമാറ്റം ചെയ്യുക, അതുപോലെ തന്നെ മനുഷ്യനെ ഓരോ കാര്യങ്ങളെ ആ കൺസെപ്റ്റുകളെ ടെക്നോളജിയുടെ കൺസെപ്റ്റുകളെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഉൾക്കൊണ്ട് പുതിയൊരു ഇതിലേക്ക് എഡ്യൂക്കേഷനെ മാറ്റുന്നുണ്ട്, അതിനെ റീഷേപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ ഒരിക്കലും ടെക്നോളജിയുടെ അടിമയാക്കുന്ന തരത്തിലായിരിക്കരുത്, അത് ടെക്നോളജിയിൽ മനുഷ്യനെ ഒരു അഗ്രഗണ്യനാക്കുന്ന തരത്തിലായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ടെക്നോളജി ക്യാൻ കിൽ ബൈ പോയ്സണിങ് ദ എൻവിറോൺമെൻറ്റ് ബൈ മോഡേൺ വാർഫെയർ ബൈ ഓവർ പോപ്പുലേഷൻ. അദ്ദേഹം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടെക്നോളജിയെ മാത്രമല്ല മനുഷ്യൻ്റെ ഓവർ പോപ്പുലേഷനെയും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തിയും ഒരിക്കലും എന്തിനെ ടെക്നോളജീനെ റിജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നില്ല. എല്ലാവരും അതിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, അതിനെങ്ങനെ ഡയറക്റ്റ് ചെയ്യാം, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ടെക്നോളജി നമ്മളെ എല്ലാവരെയും നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം സ്കൂൾ സിസ്റ്റത്തിന് ആ ഒരു രീതിയിലേക്ക് ആണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഓവർ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, പല രാജ്യങ്ങളും ലോകത്തുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഓരോ തരത്തിലാണ്. ഒന്നാം ലോകരാജ്യം, അതുപോലെ മൂന്നാം ലോകരാജ്യം, അങ്ങനെ പലതരത്തിൽ നമ്മൾ തരം തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എല്ലായിടത്തും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് ലഭിക്കാൻ ഈ സ്കൂളിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, ഹെൽപ്പ് ചെയ്യുന്നില്ല ഈ ഓവർ പോപ്പുലേഷൻ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള വിദ്യാഭ്യാസം കിട്ടും, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഡെവലപ്പ് ചെയ്തു വരും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല. അതൊരിക്കലും നടക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ മനസ്സിൽ ഇന്നെന്ന് പറയുന്നത് ടെക്നോളജി ഒരു മോണോപോളി ആയിട്ട് നിൽക്കുകയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് തന്നെ മോണോപോളിയാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആവരുത്, എല്ലാവർക്കും ഈ ഒരു ടെക്നോളജി കൊണ്ട് എല്ലാവർക്കും ഡെവലപ്മെൻ്റ് ഇല്ല എങ്കിൽ നമ്മളെപ്പോഴും ഓവർ പോപ്പുലേഷനെയും കൺട്രോൾ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഡെവലപ്മെൻറ്റ് ഈ ടെക്നോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിൽ പ്രത്യേകിച്ച് വഴികളൊന്നും അതിൽ നിന്ന് പുറത്തു പോവാൻ ഉണ്ടാവാം ഇല്ലാതിരിക്കാം, പക്ഷേ നമ്മൾ ആ ഒരു ഇതിനെ മറികടക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ടെക്നോളജി അഡിക്റ്റഡ് ആവരുത്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു സ്ലേവ് ആവരുത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ടെക്നോളജീനെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ദ സ്കൂൾ ഇസ് ഡെഡ്.
ആ പേര് പറയുന്നത് പോലെ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് സ്കൂൾ വാസ് എ ലാഗിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ആൻ ഇൻക്രീസിംഗ്ലി എഫിഷ്യൻറ്റ് ടെക്നോളജിക്കൽ സൊസൈറ്റി. അതായത് സ്കൂൾ എന്ന് പറയുന്നത് വളരെ ലാഗിങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തുകൊണ്ട്? ടെക്നോളജി കാരണം. അത് ആണ് അതിൻ്റെ മെയിൻ റീസൺ. നമ്മുടെ സൊസൈറ്റിയിൽ, എഫിഷ്യൻറ്റ് ടെക്നോളജിക്കൽ സൊസൈറ്റിയിൽ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു ലാഗിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. വേൾഡ് വൈഡ് എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെയല്ല അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. അമേരിക്കയിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ടെക്നോളജിക്കൽ ഫെസിലിറ്റി ചിലപ്പോൾ ഇന്ത്യയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് കോൺട്രാഡിക്ഷൻസ് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കോൺട്രാഡിക്ഷൻസിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. ഈ കോൺട്രാഡിക്ഷൻസ് അല്ലെങ്കിൽ ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസിന് ഉള്ള ഈ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ എന്ത് മാറ്റി വരുത്തണം, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ബേർത്ത് കൺട്രോൾ ആൻഡ് ബേർത്ത് കൺട്രോൾ ഓവർ ദ പോപ്പുലേഷൻ ഈസ് നെസസറി ടു ഗിവ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഫോർ ഓൾ കിഡ്സ് ഇൻ ദ വേൾഡ്. അതായത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം സയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ ഓവർ പോപ്പുലേഷൻ കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കും, എല്ലാ കുട്ടികളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ മാത്രമേ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളൂ, നമ്മൾ എല്ലാവരെയും ഈക്വലായിട്ട് കണ്ട് എല്ലാവർക്കും ഈക്വൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ, അതുപോലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല ഇന്ന് നമ്മുടെ, ഇതുവരെ നമ്മുടെ ട്രഡീഷണൽ സ്കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സ്കൂളിംഗ് സിസ്റ്റം ഒരിക്കലും അതിനെന്തല്ല പ്രാപ്തമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ സ്കൂളുകൾ ഇപ്പോഴും ഇന്നെഫിഷ്യൻ്റ് ആണ്. ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ റിച്ച് ആൻഡ് പുവർ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ മാത്രമേ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. അല്ലാണ്ട് സ്കൂളുകളെല്ലാം എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരുപോലെ കൊടുക്കാനുള്ള തരത്തിൽ ഇപ്പോഴും ഡെവലപ്ഡ് അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ദ പ്രോബ്ലം ലൈസ് ഇൻ ദ ഇൻഎഫിഷ്യൻസി ഓഫ് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിങ് സ്കൂൾസ് സ്കൂളുകളിലും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ടു ദ പ്രോമിസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇസ് ആക്ച്വലി വെരി അബ്സർവ്ഡ്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ നമ്മൾ സയൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മോഡേൺ സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാം എന്നുള്ളതൊരു കൺസെപ്റ്റ് ആണെങ്കിൽ പോലും ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് എന്താണ്, ഇൻഎഫിഷ്യൻസ് ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും ഈക്വലി അത് കൊടുക്കാൻ പറ്റാത്ത പോലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് എന്നത് വിദ്യാഭ്യാസം കൊണ്ട് ഒരു പ്രോമിസ് മാത്രമാണ്. അത് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പ്രാപ്തമാക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രോമിസ് ആവരുത്, അത് എല്ലാവർക്കും കൊടുക്കുന്ന തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നത്. സ്കൂൾസ് ആർ ആൻ എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് ദ വേൾഡ് ഇൻ വിച്ച് ടെക്നോളജി ഇസ് സുപ്രീം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും വേൾഡിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത് ആർക്കാണ്? ടെക്നോളജിക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വേൾഡ് മൊത്തം ആ ഒരു തരത്തിൽ തന്നെയാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഗ്ലോബലി സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിൽ മുന്നോട്ട് പുരോഗമനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അമേരിക്കയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ടെങ്കിൽ, അത് ഒന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾസ് ആർ മോർ എക്സ്പെൻസീവ് സംടൈംസ്. അതായത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ സ്കൂളുകൾ എന്ന് പറയുന്നത് ഇന്ന് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ എന്നത് ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്, അവിടെ ടെക്നോളജി സുപ്രീം പവറായി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്കൂളുകളിൽ എഡ്യൂക്കേഷനിൽ നിന്ന് മാറിപ്പോണതായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കൺസെപ്റ്റ്. കാരണം ടെക്നോളജി കൂടുതലായിട്ട് അവിടെ ഒരു സുപ്രീം പവറായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും മനുഷ്യർക്ക് അവരുടെ സൊസൈറ്റി എന്താണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മനുഷ്യന്മാർ എങ്ങനെയാണ് അവിടെ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്താ, നമ്മുടെ സൊസൈറ്റിയുടെ ഗുഡ് എന്താ ബാഡ് എന്താ എന്നുള്ള കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് സ്കൂളുകൾ എന്നുള്ള കൺസെപ്റ്റ് ഒഴിവാക്കുക ആണ് നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ
അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രസൻറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഇനിയുള്ള മക്കൾക്ക് ഗുഡ് എഡ്യൂക്കേഷൻ കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എല്ലാ ആളുകളും ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു ഹോപ്പാക്കി മാത്രം മാറ്റുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആളുകളെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആക്കണു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളുകൾ എന്ന് പറയുന്ന സിസ്റ്റം ഇന്ന് വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളുകളിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്കൂളിങ്ങിനെ പറഞ്ഞത്. അതായത് സ്കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്, അത് എല്ലാവർക്കും ഈക്വലി കിട്ടുന്ന ഒന്നല്ല, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം സ്കൂളിംഗ് എന്നുള്ളൊരു തരത്തിലേക്ക് അത് മാറിപ്പോകുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഇൻ ദ വേൾഡ് ക്യാൻ ഗിവ് മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ദെയർ സ്റ്റുഡൻസ്. അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏകദേശം ഒരുവിധം രാജ്യങ്ങൾക്കെല്ലാം അവരുടെ ഒരു മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ സ്കൂളുകളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ എന്ത് ചെയ്തിട്ട് വരുന്നുണ്ട്, വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നാഷണൽ ഇൻകത്തേക്കാൾ പെട്ടെന്ന് വർദ്ധിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അതിനെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് മാറി വരികയാണ്, അത് വളരെ എക്സ്പെൻസീവ് ആവുന്നത് കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലേക്ക് ഇന്ന് വരാൻ പറ്റുന്നില്ല, എല്ലാ കുട്ടികളും ഇന്നും സ്കൂളിലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ഇൻ ദ വേൾഡ് ആർ നോട്ട് ഇൻ സ്കൂൾ, അവർ സ്കൂളുകളിലല്ല. എന്തുകൊണ്ടാണ്? അവിടെ വളരെ ഹൈ എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും അത് എന്ത് ചെയ്യുന്നില്ല, അഫോർഡബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പ് ഔട്ടായിട്ട് പോവാനുള്ള ഒരു ടെൻഡൻസിയും അല്ലെങ്കിൽ ഒരുപാട് ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ചാർജ് അത് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റണില്ല, അത് ഒരു പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ നാഷണൽ പല നാഷണലുകൾക്കും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ സ്കൂളിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോമിസായി മാത്രം മാറുകയാണ്. അതുപോലെ തന്നെ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കുക അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആ സ്കൂളിൽ പഠിക്കുക എന്നുള്ളത് പറയുന്നത് ആളുകൾ ഒരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നതാണെന്ന് ആണ് അദ്ദേഹം പറയുന്നത്. ഹീ സെഡ് ദാറ്റ് നൗ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പസ് ഓഫ് എ പ്രിവിലേജ്. അതായത് ഹീ സെഡ് ദാറ്റ് Now what is happening is that institutional purpose for privilege. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നത്, പ്രിവിലേജിന് വേണ്ടി മാത്രമാണ്. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് ഒരു പ്രിവിലേജിനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഈ പ്രിവിലേജ് എന്ന് പറയുന്നത് ശരിക്കും സോഷ്യൽ മൊബിലിറ്റിക്ക് കാരണമായിട്ടുള്ള ഒന്നാണ്. ഈ ഒരു പ്രിവിലേജ് പോലെ നമ്മൾ കണക്കാക്കുമ്പോൾ നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് ഇന്നും വാർത്തെടുക്കുന്നത് റിച്ച് ആൻഡ് പൂവർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പ്രിവിലേജ് അനുസരിച്ച് സ്കൂളുകളിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ലൈഫ് ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാത്ത ആളുകൾക്ക് എഡ്യൂക്കേഷൻ ഇന്നും കിട്ടാണ്ട് അവരെന്ത് ചെയ്തിരുന്നു, അവിടെ സ്റ്റെക്ക് ഓൺ ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും വേണ്ടത് ട്രൂ ലേണിംഗ് ആണ്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കച്ചവടമോ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഓവർ ഇൻഫ്ലുവൻസ് ഉള്ള തരത്തിലൊന്നും ആവരുത്. അത് എല്ലാവർക്കും എന്താണ് അവരുടെ നീഡ് അനുസരിച്ചിട്ട് നല്ലൊരു ട്രൂ ലേണിംഗ് ആയിരിക്കണം വേണ്ടത്. അതുപോലെ തന്നെ ട്രൂ ക്രിയേറ്റിവിറ്റി, നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം വേണ്ടത്. അതുപോലെ ട്രൂ ഡെമോക്രസി, നല്ലൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റോളും ഈക്വൽ പാർട്ടിസിപ്പേഷനും കൊടുക്കുന്ന തരത്തിൽ ഉള്ളതായിരിക്കണം എന്ത് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരൊറ്റ വഴി മാത്രമേ അദ്ദേഹം കണക്കാക്കുന്നുള്ളൂ. ആ വഴിയാണ് അദ്ദേഹം പറയുന്നത് എന്താണ്, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണെങ്കിൽ ആരും എന്തിനാണ് സ്കൂളിൽ പോയിട്ട് വിദ്യാഭ്യാസം നേടുന്നത്, അങ്ങനെ ഇതിൽ നിന്ന് മാറ്റം വരുത്തി നമ്മൾ എന്തിലിയ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോം സ്കൂളിംഗ് പോരേ എന്നുള്ളൊരു കൺസെപ്റ്റാണ് അദ്ദേഹം ചോദിച്ചത്. ഇത്രയും അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അപ്പോൾ ഇതിനൊരു മാറ്റം, ഇങ്ങനെ ഒരു ടെക്നോളജിയുടെ കൂടുതലായിട്ടുള്ള ആ ഒരു ഡോമിനൻസിന് അല്ലെങ്കിൽ ആ ഒരു സുപ്രീമസിക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്, ഒരു ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരിക. അതിലൂടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നല്ലൊരു സൊസൈറ്റീനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഈ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിലൂടെ അതിലും എന്തുണ്ടായിരിക്കണം, എപ്പോഴും ഓൾട്ടർനേറ്റീവായിട്ട് ചേഞ്ചസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടായിട്ടുള്ള തരത്തിലായിരിക്കണം എഡ്യൂക്കേഷൻ. അത് കറക്റ്റായിട്ട് ഓർഗനൈസേഷൻ ആൻഡ് ഫിനാൻസ് ഒക്കെ കറക്റ്റ്
കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എഡ്യൂക്കേഷന് ഒരു പോസിബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞത്. താങ്ക് യു.